മൊഡ്യൂൾ സിക്സിൽ നിന്നുള്ള അടുത്തൊരു യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ദ ഇൻഫ്ലുവൻസ് ഓഫ് പ്രീ ഫാബ്രിക്കേഷൻ ടെക്നോളജി ഓൺ മോഡേൺ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി? 10 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. പ്രീ ഫാബ്രിക്കേഷൻ ടെക്നോളജി, ഇറ്റ് ഈസ് ദ പ്രാക്ടീസ് ഓഫ് അസംബ്ലിങ് കമ്പോണൻസ്. Of a structure in a factory or other manufacturing site and transporting complete assemblies or sub-assemblies to the construction site where the construction is to be located. അപ്പോൾ പ്രീ ഫാബ്രിക്കേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് അസംബ്ലിങ് കമ്പോണൻസ് ഓഫ് എ സ്ട്രക്ചർ. ഒരു ഫാക്ടറിയിൽ അല്ലെങ്കിൽ മറ്റൊരു മാനുഫാക്ചറിങ് സൈറ്റിൽ വെച്ച് നിർമ്മിച്ച കമ്പോണൻസ്, ഒരു സ്ട്രക്ചറിൻ്റെ കമ്പോണൻസിനെ നമുക്ക് വേണ്ട സൈറ്റിൽ കൊണ്ടുവന്നിട്ട് സൈറ്റിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ട് നമുക്ക് വേണ്ട സൈറ്റിൽ വെച്ച് അസംബിൾ ചെയ്യുന്നതിനെയാണ് നമ്മൾ പ്രീ ഫാബ്രിക്കേഷൻ എന്ന് പറയുന്നത്. ദ ടേം ഈസ് യൂസ്ഡ് ടു ഡിസ്റ്റിംഗ്വിഷ് ദിസ് പ്രോസസ് ഫ്രം ദ മോർ കൺവെൻഷണൽ കൺസ്ട്രക്ഷൻ പ്രാക്ടീസ് ഓഫ് ട്രാൻസ്പോർട്ടിങ് ദ ബേസിക് മെറ്റീരിയൽസ് ടു കൺസ്ട്രക്ഷൻ സൈറ്റ് വേർ ആൾ അസംബ്ലീസ് ക്യാരിഡ്. ഇപ്പോൾ സാധാരണ നമ്മൾ കൺസ്ട്രക്ഷൻ ചെയ്യുമ്പോൾ എല്ലാം വേണ്ട റോ മെറ്റീരിയൽസും ബേസിക് മെറ്റീരിയൽസും എല്ലാം സൈറ്റിൽ കൊണ്ടുവന്നിട്ട് അവിടെ വെച്ച് സ്ട്രക്ചർ നിർമ്മിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ പ്രീ ഫാബ്രിക്കേഷനിൽ അസംബ്ലി അല്ലെങ്കിൽ ഒരു പാർഷ്യൽ അസംബ്ലിയെ നമ്മളൊരു ഫാക്ടറി കണ്ടീഷനിൽ പ്രൊഡ്യൂസ് ചെയ്തിട്ട് അതിനെയാണ് സൈറ്റിലേക്ക് കൊണ്ടുവരുന്നത്. The theory behind the method is that time and cost is saved if similar construction tasks can be grouped and assembly line techniques can be employed in prefabrication at a location where skilled labor is available, where congestion at the assembly site which waste time can be reduced. അപ്പോൾ പ്രീ ഫാബ്രിക്കേഷൻ്റെ രണ്ട് പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന് ടൈം സേവ് ചെയ്യാനും പറ്റും, കോസ്റ്റ് സേവ് ചെയ്യാനും പറ്റും. പിന്നെ ഇതിൽ പറയുന്നത് സ്കിൽഡ് ലേബർ അവൈലബിൾ ആയിട്ടുള്ള സൈറ്റ് അല്ലെങ്കിൽ കൺജഷൻ ഉള്ള സൈറ്റ് അങ്ങനെയൊക്കെ ഉള്ള സ്ഥലത്ത് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ടൈം വേസ്റ്റ് ആവുന്ന സ്ഥലത്ത് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. ദ മെത്തേഡ് ഫൈൻഡ്സ് ആപ്ലിക്കേഷൻ പർട്ടിക്കുലർലി വേർ ദ സ്ട്രക്ചർ ഈസ് കമ്പോസ്ഡ് ഓഫ് റിപ്പീറ്റിംഗ് യൂണിറ്റ്സ് ഓർ ഫോംസ് ഓർ വെയർ മൾട്ടിപ്പിൾ കോപ്പീസ് ഓഫ് സെയിം ബേസിക് സ്ട്രക്ചർ ആർ ബീങ് കൺസ്ട്രക്റ്റഡ്. അപ്പോൾ ഇത് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഒരു സെയിം സ്ട്രക്ചറിൻ്റെ മൾട്ടിപ്പിൾ കോപ്പീസ് തന്നെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ റിപ്പീറ്റിംഗ് യൂണിറ്റ്സ് ഒരേ സ്ട്രക്ചർ തന്നെ റിപ്പീറ്റ് ചെയ്ത് വരുന്നുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് പ്രീ ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള എലമെൻറ്റ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ദ മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് ഫോം ഓഫ് പ്രീ ഫാബ്രിക്കേഷൻ ഇൻ ബിൽഡിംഗ് ആൻഡ് സിവിൽ എഞ്ചിനീയറിംഗ് ഈസ് ദ യൂസ് ഓഫ് പ്രീ ഫാബ്രിക്കേറ്റഡ് കോൺക്രീറ്റ് ആൻഡ് പ്രീ ഫാബ്രിക്കേറ്റഡ് സ്റ്റീൽ സെക്ഷൻസ്. അപ്പോൾ പ്രീ ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള എലമെൻറ്റ്സ് അല്ലെങ്കിൽ സ്ട്രക്ചേഴ്സ് യൂസ് ചെയ്യുന്നു പറഞ്ഞു. അതിൽ തന്നെ സിവിൽ എഞ്ചിനീയറിംഗിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് പ്രീ ഫാബ്രിക്കേറ്റഡ് കോൺക്രീറ്റും അതുപോലെ പ്രീ ഫാബ്രിക്കേറ്റഡ് സ്റ്റീലും ആണ്. പോറിംഗ് കോൺക്രീറ്റ് സെക്ഷൻസ് ഇൻ എ ഫാക്ടറി ബ്രിങ്സ് ദ അഡ്വാൻറ്റേജ് ഓഫ് ബീങ് ഏബിൾ ടു റീ യൂസ് മോൾഡ്സ് ആൻഡ് ദ കോൺക്രീറ്റ് ക്യാൻ ബി മിക്സ്ഡ് ഓൺ ദ സ്പോട്ട് വിത്തൗട്ട് ഹാവിങ് ടു ബി ട്രാൻസ്പോർട്ടഡ് ടു ആൻഡ് പമ്പ്ഡ് വെറ്റ് ഓൺ എ കൺജഷൻ കൺസ്ട്രക്ഷൻ സൈറ്റ്. അപ്പോൾ പ്രീ ഫാബ്രിക്കേറ്റഡ് കോൺക്രീറ്റിൻ്റെ കാര്യമാണ് പറയുന്നത്. ഇതിൽ നമ്മൾ ഒരു ഫാക്ടറി കണ്ടീഷനിൽ പ്രീ ഫാബ്രിക്കേറ്റഡ് കോൺക്രീറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ ഉപയോഗിക്കുന്ന മോൾഡിനെ നമുക്ക് വീണ്ടും റീയൂസ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ കോൺക്രീറ്റിനെ മിക്സ് ചെയ്തിട്ട് ട്രാൻസ്പോർട്ട് ചെയ്യേണ്ട സ്ഥലത്തേക്ക് കൊണ്ടുവരാനായിട്ട് കോൺക്രീറ്റിനെ മിക്സ് ചെയ്ത് ട്രാൻസ്പോർട്ട് ചെയ്ത് ഒരു സ്ഥലത്തോട്ട് കൊണ്ടുവരേണ്ട കാര്യമില്ല. കറക്റ്റ് ആ എലമെൻറ്റ് മാത്രം പ്രൊഡ്യൂസ് ചെയ്തിട്ട് അത് കൊണ്ടുവന്നാൽ മതിയായിരിക്കും. അപ്പോൾ കൺജസ്റ്റഡ് സൈറ്റിലൊക്കെ ഇത് യൂസ്ഫുള്ളാണ്. ഇനി പ്രീ ഫാബ്രിക്കേറ്റഡ് സ്റ്റീൽ സെക്ഷൻ റെഡ്യൂസസ് ഓൺ സൈറ്റ് കട്ടിംഗ് ആൻഡ് വെൽഡിംഗ് കോസ്റ്റ് ആസ് വെൽ ആസ് അസോസിയേറ്റഡ് ഹസാർഡ്. അപ്പോൾ ഇനി പ്രീ ഫാബ്രിക്കേറ്റഡ് സ്റ്റീൽ സെക്ഷൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ നമ്മുടെ സൈറ്റിൽ വെച്ചിട്ടുള്ള കട്ടിംഗ് കോസ്റ്റും വെൽഡിംഗ് കോസ്റ്റും ഒക്കെ നമുക്ക് ലാഭിക്കാം. അതുപോലെ തന്നെ അത് കാരണം ഉണ്ടാകുന്ന ഹസാർഡ്സും നമുക്കൊരു പരിധി വരെ തടയാൻ പറ്റും. പ്രീ ഫാബ്രിക്കേഷൻ സേവ്സ് എഞ്ചിനീയറിംഗ് ടൈം ഓൺ ദി കൺസ്ട്രക്ഷൻ സൈറ്റ് ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് പ്രോജക്റ്റ്. പ്രീ ഫാബ്രിക്കേഷൻ ടൈം സേവ് ചെയ്യുന്നുണ്ട്.
This can be vital to the success of projects such as bridges and avalanche galleries where weather conditions may only allow brief period of construction. അപ്പം കുറച്ച് ടൈം കൊണ്ട് കൺസ്ട്രക്ഷൻ തീർക്കേണ്ട സ്ഥലത്തൊക്കെ നമുക്ക് പ്രീ ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള എലമെൻറ്റ്സ് ഉപയോഗിച്ച് കൺസ്ട്രക്ഷൻ നടത്താം. എക്സാമ്പിൾ ബ്രിഡ്ജൊക്കെയാണ് പറയുന്നത്. പ്രീ ഫാബ്രിക്കേറ്റഡ് ബ്രിഡ്ജ് എലമെൻറ്റ്സ് ആൻഡ് സിസ്റ്റംസ് ഓഫർ ബ്രിഡ്ജ് ഡിസൈനർ ആൻഡ് കോൺട്രാക്ടർ സിഗ്നിഫിക്കൻറ്റ് അഡ്വാൻറ്റേജ് ഇൻ ടേംസ് ഓഫ് കൺസ്ട്രക്ഷൻ ടൈം, സേഫ്റ്റി, എൻവയോൺമെൻ്റൽ ഇമ്പാക്റ്റ്, കൺസ്ട്രക്ടബിലിറ്റി ആൻഡ് കോസ്റ്റ്. അപ്പോൾ ഒരു ബ്രിഡ്ജിൻ്റെ കേസിലാണെങ്കിൽ പ്രീ ഫാബ്രിക്കേറ്റഡ് ബ്രിഡ്ജ് എലമെൻറ്റ്സ് കാരണം നമുക്ക് കിട്ടുന്ന അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ടൈം ലാഭിക്കാം, അതുപോലെ സേഫ്റ്റിയാണ്, എൻവയോൺമെൻ്റൽ ഇമ്പാക്റ്റ് കുറയ്ക്കാം, കൺസ്ട്രക്ടബിലിറ്റിയാണ്, കോസ്റ്റ് കുറയ്ക്കാം, ഇതൊക്കെയാണ് അതിൻ്റെ അഡ്വാൻറ്റേജ്. പ്രീ ഫാബ്രിക്കേഷൻ ക്യാൻ ആൾസോ ഹെൽപ്പ് മിനിമൈസ് ദ ഇമ്പാക്റ്റ് ഓൺ ട്രാഫിക് ഫ്രം ബ്രിഡ്ജ് ബിൽഡിംഗ്. അപ്പോൾ ഒരു ബ്രിഡ്ജൊക്കെ ബിൽഡിങ് നടക്കുമ്പോൾ ഒത്തിരി സമയത്തേക്ക് നമ്മൾ സാധാരണ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ ഒത്തിരി ടൈം എടുക്കും. അപ്പോൾ അതുവഴി പോകാനുള്ള വാഹനങ്ങളൊക്കെ ട്രാഫിക് ബ്ലോക്കിൽ പെടും, ട്രാഫിക്കൊക്കെ മൊത്തത്തിൽ തകരാറിലാകും. പക്ഷേ നമ്മൾ പ്രീ ഫാബ്രിക്കേഷൻ യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ച് ടൈം മതി, അതുകൊണ്ട് വലിയ ട്രാഫിക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അഡീഷണലി സ്മോൾ കോമൺലി യൂസ്ഡ് സ്ട്രക്ചേഴ്സ് സച്ച് ആസ് കോൺക്രീറ്റ് പൈലൻസ് ആർ ഇൻ മോസ്റ്റ് കേസസ് പ്രീ ഫാബ്രിക്കേറ്റഡ്. അപ്പോൾ ഇത്രയുമാണ് പ്രീ ഫാബ്രിക്കേഷനെ കുറിച്ച് പറയാനുള്ളത്. ഇനി അടുത്തൊരു യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യനാണ്, വാട്ട് ആർ ദി അഡ്വാൻറ്റേജസ് ഓഫ് പ്രീ ഫാബ്രിക്കേറ്റഡ് കോൺക്രീറ്റ്. 6 മാർക്ക് ക്വസ്റ്റ്യനാണ്. പ്രീ ഫാബ്രിക്കേറ്റഡ് കോൺക്രീറ്റിൻ്റെ അഡ്വാൻറ്റേജ് ആണ് ക്വസ്റ്റ്യൻ. നമുക്ക് ആദ്യത്തെ അഡ്വാൻറ്റേജ് നോക്കാം. മാസ് പ്രൊഡക്ഷൻ ഓഫ് യൂണിറ്റ്. ഓട്ടോമേഷൻ ഓഫ് മാനുഫാക്ചറിങ് പ്രോസസ്സ് ക്യാൻ സേവ് ലേബർ ആൻഡ് റെഡ്യൂസ് പ്രൈസ്. അപ്പം മാസ് പ്രൊഡക്ഷൻ ഓഫ് യൂണിറ്റ്സ് ആണെന്ന് പറയും. അപ്പോൾ ഇത് കാരണം നമുക്ക് ലേബർ കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും, അതുപോലെ പ്രൈസും കുറയ്ക്കാൻ പറ്റും. ഡിസൈനേഴ്സ് ക്യാൻ ഗെറ്റ് യൂസ്ഡ് ടു ദ സ്റ്റാൻഡേർഡ് യൂണിറ്റ്സ് ആൻഡ് ഹാവ് ഓൾറെഡി അക്സസ്ഡ് ഡീറ്റെയിൽസ്. നമ്മൾ പറയും ഒരേ സംഭവത്തിൻ്റെ മൾട്ടിപ്പിൾ കോപ്പീസൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഡിസൈനേഴ്സിനൊക്കെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള യൂണിറ്റ്സ് അറിയായിരിക്കും, അതുപോലെ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം പെട്ടെന്ന് ആക്സസ് ചെയ്യാനും പറ്റും. അടുത്ത സെക്കൻഡ് വൺ, റിഡക്ഷൻ ഓഫ് കോസ്റ്റ് ആൻഡ് കൺസ്ട്രക്ഷൻ ടൈം ഓൺ സൈറ്റ്. നമ്മൾ നേരത്തെ പറയാനാണ് ലെസ് വർക്ക് ടു ബി ഡൺ ഓൺ സൈറ്റ്. അപ്പോൾ സൈറ്റിലുള്ള കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും, അതുപോലെ കൺസ്ട്രക്ഷൻ ടൈമും കുറയ്ക്കാനായിട്ട് പറ്റും. അതിൽ സൈറ്റിലുള്ള കോസ്റ്റും കൺസ്ട്രക്ഷൻ ടൈമും കുറയ്ക്കുന്നതെന്ന് വെച്ചാൽ സൈറ്റിൽ കുറച്ച് വർക്ക് ചെയ്താൽ മതി, ലേബറേഴ്സിന് വലിയ പണിയൊന്നുമില്ല. മീൻസ് പ്രീ ഫാബ്രിക്കേറ്റഡ് ആയതുകൊണ്ട് എല്ലാ അസംബ്ലീസും ജസ്റ്റ് അറേഞ്ച് ചെയ്യേണ്ട കാര്യമായിരുന്നുള്ളൂ. അപ്പോൾ ലെസ് വർക്കാണ് അവിടെ നടക്കുന്നത്. സേവിങ് ഇൻ ദ യൂസ് ഓഫ് ഫോം വർക്ക് ഓൺ സൈറ്റ്. ഫോം വർക്ക് നമുക്ക് ഉപയോഗിക്കുന്നത് കുറയ്ക്കാൻ പറ്റും. പ്രീകാസ്റ്റ് യൂണിറ്റ്സ് ക്യാൻ ബി എറക്റ്റഡ് ഇൻ ബാഡ് വെതർ. അപ്പോൾ ബാഡ് വെതർ ആണെങ്കിൽ, സാധാ കൺസ്ട്രക്ഷൻ ആണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ പ്രീകാസ്റ്റ് ആയിട്ടുള്ള യൂണിറ്റ്സ് എല്ലാം അറേഞ്ച് ചെയ്യുന്നതിന് ബാഡ് വെതർ ഒരു പ്രശ്നമല്ല. അടുത്ത 3-ാമത്തതാണ് എഫക്റ്റീവ് യൂസ് ഓഫ് ഫോം വർക്ക്. സ്റ്റീൽ ഫോം വർക്ക് ഈസ് നോർമലി യൂസ്ഡ് ആൻഡ് ഇൻക്രീസസ് ദി നമ്പർ ഓഫ് യൂസ് ടു 200 times. അപ്പം നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത് സ്റ്റീൽ ഫോം വർക്കാണ്. പ്രീകാസ്റ്റ് യൂണിറ്റ് ക്യാൻ ബി ഷേപ്ഡ് സോ ദാറ്റ് ദേ ആർ സെൽഫ് സ്ട്രിപ്പിംഗ് ആൻഡ് ദിസ് മീൻസ് ദ റിഡക്ഷൻ ഇൻ ലേബർ ആൻഡ് വിയർ ഓൺ മോൾഡ്. അടുത്ത 4th ആണ് ഇമ്പ്രൂവ്ഡ് ക്വാളിറ്റി. ക്വാളിറ്റിയിൽ നമ്മൾ ആദ്യമേ പറഞ്ഞത് ഫാക്ടറി പ്രൊഡക്ഷൻ ആണ്. അപ്പോൾ എന്തായാലും ക്വാളിറ്റി കാണും. പിന്നെ പറയുന്നത് പ്രീകാസ്റ്റ് യൂണിറ്റ്സ് ക്യാൻ ബി ക്ലോസ്ലി ചെക്ക്ഡ് ആഫ്റ്റർ മാനുഫാക്ചർ. ഇത് മാനുഫാക്ചറിന് ശേഷം വലുതായിട്ട് ചെക്ക് ചെയ്യേണ്ട കാര്യമൊന്നും വരുന്നില്ല എങ്കിൽ പോലും നമുക്കിത് ക്ലോസ് ആയിട്ട് ചെക്ക് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. യൂണിറ്റ്സ് ക്യാൻ ബി കാസ്റ്റ് ഇൻ എനി പൊസിഷൻ സച്ച് ആസ് അപ് സൈഡ് ഡൗൺ ഓൺ ദിയർ സൈഡ്സ് എക്സെട്ര. ഇപ്പോൾ യൂണിറ്റ്സ് നമുക്ക് ഏത് പൊസിഷനിൽ വേണമെങ്കിലും കാസ്റ്റ് ചെയ്യാം, അപ് സൈഡ് ഡൗൺ ആയിട്ടോ സൈഡിലോട്ടോ സ്ട്രെയിറ്റ് ആയിട്ടോ അങ്ങനെ വേണമെങ്കിലും കാസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. കളേർഡ് കോൺക്രീറ്റ് ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ് ബൈ യൂസിങ് വൈറ്റ് സിമെൻറ്റ് ആൻഡ് കളർ പിഗ്മെൻറ്റ്സ്. അപ്പോൾ കളേർഡ് കോൺക്രീറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വൈറ്റ് സിമെൻറ്റും അതുപോലെ കളറിൻ്റെ പിഗ്മെൻറ്റ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് കളേർഡ് കോൺക്രീറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അടുത്ത 5-ാമത്തെ അഡ്വാൻറ്റേജ് ആണ് കാസ്റ്റിംഗ് അണ്ടർ കവർ പ്രൊട്ടക്ഷൻ ഫ്രം ഡ്രൈയിങ് വിൻഡ്സ്. അപ്പോൾ കാസ്റ്റിംഗ് അണ്ടർ കവർ എന്ന് ഉദ്ദേശിക്കുന്നത് ഇത് നമ്മൾ ആദ്യമേ പറഞ്ഞു ഫാക്ടറി പ്രൊഡക്ഷൻ ആണ്. അപ്പോൾ അവിടെ വേറെ എക്സ്റ്റേണൽ ഫോഴ്സും ബാഡ് വെതറും ഒന്നും ഇതിൻ്റെ പ്രൊഡക്ഷനെ അഫക്റ്റ് ചെയ്യത്തില്ല.
അപ്പം ഇത് പ്രൊട്ടക്ഷൻ ഫ്രം ഡ്രൈയിങ് വിൻഡ് അങ്ങനത്തെ കണ്ടീഷനിൽ നിന്നൊക്കെ ഇതിന് നല്ല പ്രൊട്ടക്ഷൻ ആയിരിക്കും. അടുത്തത് ഡീമൗണ്ടബിൾ സ്ട്രക്ചേഴ്സ്. ബോൾട്ടഡ് കണക്ഷൻ ക്യാൻ ബി ഈസിലി ഡിസ്മാൻഡിൽഡ് ആൻഡ് റീ ഇറക്റ്റഡ് ഇൻ അതർ പ്ലേസസ്. നമ്മളെല്ലാം യൂണിറ്റ്സ് എല്ലാം അസംബിൾ ചെയ്യാനായിട്ട് ഒന്നുകിൽ നമ്മൾ ബോൾട്ടും നട്ടും ഒക്കെ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് പെട്ടെന്ന് തന്നെ ഡീമൗണ്ട് ചെയ്ത് എടുക്കാൻ പറ്റും. ആ ബോൾട്ടെല്ലാം ഇളക്കി മാറ്റിയിട്ട് അതിനെ നമുക്ക് വേണമെങ്കിൽ വേറൊരു സ്ഥലത്ത് റീ ഇറക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അടുത്തത് കൺസ്ട്രക്ഷൻ ഓവർ ആൻഡ് അണ്ടർ വാട്ടർ. അപ്പോൾ കൺസ്ട്രക്ഷൻ നമുക്ക് വെള്ളത്തിൻ്റെ മീതയും ചെയ്യാൻ പറ്റും, അടിയിലും ചെയ്യാനായിട്ട് പറ്റും. നോർ ലിറ്റിൽ ഫോം വർക്ക് ഈസ് റിക്വയർഡ്. ഫോം വർക്ക് വേണ്ട. ഫാൾസ് വർക്ക് ഈസ് നോട്ട് റിക്വയർഡ്. മിനിമൽ ഡിസ്റപ്ഷൻ ഇൻ ട്രാഫിക്. ട്രാഫിക്കും കുറയത്തില്ല, ട്രാഫിക് പ്രോബ്ലംസും ഉണ്ടാവില്ല. അടുത്ത എട്ടാമത്തതാണ് കാസ്റ്റിംഗ് ഓഫ് യൂണിറ്റ്സ് ബിഫോർ ദ സൈറ്റ് ബിക്കംസ് അവൈലബിൾ. നമുക്ക് കൺസ്ട്രക്ഷനുള്ള സൈറ്റ് അവൈലബിൾ ആവുന്നതിന് മുമ്പ് തന്നെ നമുക്ക് വേണമെങ്കിൽ ഫാക്ടറിയിൽ ഇതിൻ്റെ പ്രൊഡക്ഷൻ ചെയ്യാനായിട്ട് പറ്റും. അടുത്തത് ബിൽറ്റ് ഇൻ സർവീസസ് ആൻഡ് ഇൻസുലേഷൻ. സർവീസസ് ആൻഡ് ഇൻസുലേഷൻ ക്യാൻ ബി ബിൽറ്റ് അപ്പ് ഇൻ ടു പ്രീകാസ്റ്റ് യൂണിറ്റ്സ് ആക്യുറേറ്റ്ലി ഇൻ ദ ഫാക്ടറി. അപ്പോൾ ബിൽറ്റ് ഇൻ സർവീസും ഇൻസുലേഷൻ പ്രോപ്പർട്ടിയും ഇതിന് കാണും. യൂസ് ഓഫ് സെമി സ്കിൽഡ് ലേബർ. അപ്പോൾ സൈറ്റിൽ നമുക്ക് സെമി സ്കിൽഡ് ആയിട്ടുള്ള ലേബർ മതി, കാരണം എലമെൻസ് എല്ലാം ഓൾറെഡി കോസ്റ്റ് ചെയ്തതാണ്. അടുത്തത് ആക്സിലറേറ്റഡ് ക്യൂറിങ് ടെക്നിക്ക്. ഹയർ ടേൺ ഓവർ പെർ മോൾഡ് ആൻഡ് പ്ലാന്റ് കൺട്രോൾഡ് ക്യൂറിങ് റിസൾട്ട് ഇൻ മോർ ഡ്യൂറബിൾ റിസൾട്ട്. അപ്പോൾ ആ ക്യൂറിങ് ടെക്നിക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡ്യൂറബിൾ ആയിട്ടുള്ള റിസൾട്ട് കിട്ടും. അടുത്തത് സൊല്യൂഷൻ ടു ദ പ്രോബ്ലം ഓഫ് ലാക്ക് ഓഫ് ലോക്കൽ റിസോഴ്സ് ആൻഡ് ലേബർ. അപ്പോൾ ലാക്ക് ഓഫ് ലോക്കൽ റിസോഴ്സിൻ്റെ ലേബറിൻ്റെയൊക്കെ പ്രോബ്ലം പരിഹരിക്കാനായിട്ട് ഉപയോഗിക്കാൻ പറ്റും. യൂണിറ്റ്സ് ക്യാൻ ബി പ്രൊഡ്യൂസ് തൗസൻഡ്സ് ഓഫ് കിലോമീറ്റേഴ്സ് അവേ ഫ്രം ദി സൈറ്റ്. ഇപ്പോൾ നമ്മൾ കൺസ്ട്രക്ഷൻ ചെയ്യുന്ന സ്ഥലത്ത് ലേബർ ഇല്ലെങ്കിൽ പോലും, ലേബർ ഫെസിലിറ്റി ഇല്ലെങ്കിൽ പോലും നമുക്കിപ്പം പ്രീ ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള എലമെൻസ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ തൗസൻഡ്സ് ഓഫ് കിലോമീറ്റർ അകലെ നിന്ന് വേണമെങ്കിൽ നമുക്കിത് ഓർഡർ ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഇത്രയുമാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ്. അപ്പോൾ പ്രീ ഫാബ്രിക്കേറ്റഡ് കോൺക്രീറ്റ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. മൊഡ്യൂൾ 6-ൽ നിന്നുള്ള അടുത്തൊരു യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഡു യു മീൻ ബൈ സെൽഫ് കോമ്പാക്റ്റിംഗ് കോൺക്രീറ്റ്? വാട്ട് ആർ ഇറ്റ്സ് അഡ്വാൻറ്റേജസ്? സെൽഫ് കോമ്പാക്റ്റിംഗ് കോൺക്രീറ്റ്. സെൽഫ് കോമ്പാക്റ്റിംഗ് കോൺക്രീറ്റ് ഓർ സൂപ്പർ വർക്കബിൾ കോൺക്രീറ്റ് ഓർ സെൽഫ് കൺസോളിഡേറ്റിംഗ് കോൺക്രീറ്റ് ഈസ് എ ഹൈലി ഫ്ലോയബിൾ ഓർ സെൽഫ് ലെവലിംഗ് കൊഹസീവ് കോൺക്രീറ്റ് ദാറ്റ് ക്യാൻ സ്പ്രെഡ് ത്രൂ ആൻഡ് അറൗണ്ട് ഡെൻസ് റീഇൻഫോഴ്സ്മെൻറ്റ് അണ്ടർ ഇറ്റ്സ് ഓൺ വെയ്റ്റ്. അപ്പോൾ സെൽഫ് വെയ്റ്റ് കാരണം തന്നെ സെൽഫായിട്ട് കൺസോളിഡേറ്റ് ചെയ്യാനും അതുപോലെ സെൽഫായിട്ട് ലെവൽ ചെയ്യാനും ഒക്കെ പറ്റുന്ന ഒരു ഹൈലി ഫ്ലോയബിൾ ആയിട്ടുള്ള കോൺക്രീറ്റ് ആണ് സെൽഫ് കോമ്പാക്റ്റിംഗ് കോൺക്രീറ്റ്. ഇറ്റ് അഡിക്വേറ്റ്ലി ഫിൽസ് വോയിഡ്സ് വിത്തൗട്ട് സെഗ്രിഗേഷൻ ഓർ ബ്ലീഡിംഗ്. സെഗ്രിഗേഷനും ബ്ലീഡിങ്ങും ഒന്നും ഉണ്ടാവാതെ തന്നെ വോയിഡ്സ് ഫിൽ ചെയ്യും. സെൽഫ് കോമ്പാക്റ്റിംഗ് കോൺക്രീറ്റ് ഡസ് നോട്ട് റിക്വയർ കോമ്പാക്ഷൻ ത്രൂ വൈബ്രേറ്റേഴ്സ് വൈൽ പ്ലേസിംഗ്. ഇപ്പോൾ സെൽഫ് കോമ്പാക്റ്റിംഗ് കോൺക്രീറ്റിൽ നമ്മൾ നേരത്തെ പറഞ്ഞു അതിന് അത് സെൽഫായിട്ട് കൺസോളിഡേറ്റിംഗ് ആണ്, സെൽഫ് ലെവലിംഗ് ആണെന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ട് തന്നെ കോമ്പാക്ഷന് പ്രത്യേകിച്ച് വൈബ്രേറ്റേഴ്സ് ഒന്നും വേണ്ട. യൂസ്ഫുൾ ഇൻ 3 സിറ്റുവേഷൻസ് വെയർ വൈബ്രേഷൻ ഈസ് ഡിഫിക്കൽട്ട് ആൻഡ് റീഇൻഫോഴ്സിംഗ് സ്റ്റീൽ ഈസ് ഹൈലി കൺജസ്റ്റഡ്. ഇത് മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് വൈബ്രേഷൻ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സിറ്റുവേഷൻസിലും അതുപോലെ റീഇൻഫോഴ്സിംഗ് സ്റ്റീല് ഒത്തിരി കൺജസ്റ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസിലുമാണ് യൂസ് ചെയ്യുന്നത്. ഒറിജിനലി ഡെവലപ്ഡ് ഇൻ ജപ്പാൻ ഇൻ 1980 ടു ഓഫ്സെറ്റ് എ ഗ്രോയിങ് ഷോർട്ടേജ് ഓഫ് സ്കിൽഡ് ലേബർ. അപ്പോൾ ഇത് ആദ്യമായിട്ട് ഇൻവെൻറ്റ് ചെയ്തത് 1980 ജപ്പാനിൽ വെച്ചിട്ടാണ്. ദ ടെക്നോളജി ഓഫ് സെൽഫ് കോമ്പാക്റ്റിംഗ് കോൺക്രീറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഇൻക്രീസിംഗ് ദ ഫൈൻ മെറ്റീരിയൽ ലൈക്ക് ഫ്ലൈ ആഷ് ലൈം സ്റ്റോൺ ഫില്ലർ എക്സെട്ര വിത്തൗട്ട് ചേഞ്ചിങ് ദ വാട്ടർ കണ്ടൻറ്റ് കമ്പയർഡ് ടു കൺവെൻഷണൽ കോൺക്രീറ്റ്. അപ്പോൾ ഇതിൻ്റെ ടെക്നോളജി എന്ന് പറയുന്നത് ഫൈൻ മെറ്റീരിയൽസ്, അതായത് ഫ്ലൈ ആഷ് ലൈം സ്റ്റോൺ പോലുള്ള ഫൈൻ മെറ്റീരിയൽസിൻ്റെ കണ്ടൻറ്റ് ഇൻക്രീസ് ചെയ്ത് കൊടുക്കും. അതുപോലെ വാട്ടർ കണ്ടൻറ്റ് കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ വാട്ടർ കണ്ടൻറ്റ് കോൺസ്റ്റൻ്റ് ആക്കി വെച്ചുകൊണ്ട് തന്നെ ഫ്ലൈ ആഷിൻ്റെ ലൈം സ്റ്റോണിൻ്റെ ഒക്കെ കണ്ടൻറ്റ് ഇൻക്രീസ് ചെയ്യുന്ന ഒരു ടെക്നോളജിയാണ് സെൽഫ് കോമ്പാക്റ്റിംഗ് കോൺക്രീറ്റ് ഫോളോ ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ അഡ്വാൻറ്റേജ് നോക്കാം.
It is easier and rapid placement in members with dense reinforcement and complicated formwork results in faster construction and reduction in cost of production. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഡെൻസ് റീഇൻഫോഴ്സ്മെൻ്റ് അല്ലെങ്കിൽ കൺജസ്റ്റഡ് റീഇൻഫോഴ്സ്മെൻ്റ് വരുന്ന ഏരിയാസിലാണ്. അപ്പോൾ ഇതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ ഫാസ്റ്റർ കൺസ്ട്രക്ഷൻ ഉണ്ടാവും, അതുപോലെ കോസ്റ്റും റെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. റിഡക്ഷൻ ഓൺ സൈറ്റ് മാൻ പവർ, സൈറ്റിൽ മാൻ പവർ കുറച്ച് മതിയാവും. റിലേറ്റീവ്ലി ലോ വാട്ടർ സിമെൻറ്റ് റേഷ്യോ റിസൾട്ട്സ് ഇൻ റാപ്പിഡ് സ്ട്രെങ്ത് ഡെവലപ്മെൻറ്റ്, ഇംപ്രൂവ്ഡ് ക്വാളിറ്റി, സ്ട്രെങ്ത് ആൻഡ് ഡ്യൂറബിലിറ്റി. നമ്മൾ പറഞ്ഞു വാട്ടർ സിമെൻറ്റ് റേഷ്യോ കുറവായിരിക്കും, അപ്പോൾ തന്നെ റാപ്പിഡ് സ്ട്രെങ്ത് ഡെവലപ്മെൻറ്റ് ഉണ്ടാവും, ക്വാളിറ്റി ഇമ്പ്രൂവ് ആവും, സ്ട്രെങ്ത് ഉണ്ടാവും, അതുപോലെ ഡ്യൂറബിലിറ്റിയും ഉണ്ടാവും. പ്രൊഡ്യൂസേഴ്സ് ഗുഡ് സർഫസ് ഫിനിഷ് പർട്ടിക്കുലർലി ഫോർ സ്ലാബ്, സ്ലാബിനൊക്കെ സർഫസ് ഫിനിഷ് കിട്ടാൻ വേണ്ടിയിട്ടും നമ്മളിത് യൂസ് ചെയ്യാറുണ്ട്. റെഡ്യൂസ് നോയ്സ് ലെവൽസ് ഡ്യൂ ടു ദ ആബ്സെൻസ് ഓഫ് വൈബ്രേഷൻ. ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഇത് സെൽഫായിട്ട് കോമ്പാക്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ വൈബ്രേഷൻ്റെ ആവശ്യമില്ല, അതുകൊണ്ട് തന്നെ നോയ്സ് പൊല്യൂഷനൊന്നും ഒത്തിരി ഉണ്ടാകത്തില്ല വൈബ്രേറ്റേഴ്സ് കാരണമുള്ള. സേഫർ ആൻഡ് ക്ലീനർ വർക്കിംഗ് എൻവയോൺമെൻറ്റ്, വർക്കിംഗ് എൻവയോൺമെൻറ്റ് സേഫും ആയിരിക്കും ക്ലീനും ആയിരിക്കും. ഇത്രയാണ് സെൽഫ് കോമ്പാക്റ്റിംഗ് കോൺക്രീറ്റിൻ്റെ അഡ്വാൻറ്റേജസ്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. മൊഡ്യൂൾ 6 നിന്നുള്ള അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, എക്സ്പ്ലെയിൻ ലൈറ്റ് വെയ്റ്റ് കോൺക്രീറ്റ്, ഹൗ ഇറ്റ് ഈസ് മാനുഫാക്ചർഡ്, വാട്ട് ആർ ഇറ്റ്സ് അഡ്വാൻറ്റേജസ്. 8 December 2017. അപ്പോൾ ലൈറ്റ് വെയ്റ്റ് കോൺക്രീറ്റ് എന്താണെന്ന് നോക്കാം. ഡ്യൂ ടു ദ ഹൈ സെൽഫ് വെയ്റ്റ് ഓഫ് കോൺക്രീറ്റ്, ഡെൻസിറ്റി ഓഫ് നോർമൽ കോൺക്രീറ്റ് ഈസ് ദ ഓർഡർ ഓഫ് 2200 to 2600 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. അപ്പം നോർമൽ കോൺക്രീറ്റിൻ്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് 2200 to 2600 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് വരെയാണ്. ദ ഹെവി സെൽഫ് വെയ്റ്റ് വിൽ മേക്ക് ഇറ്റ് ടു സം എക്സ്റ്റെൻറ്റ് ആൻ അൺഎക്കണോമിക്കൽ സ്ട്രക്ചറൽ മെറ്റീരിയൽ. അപ്പോൾ ഈ ഹെവി സെൽഫ് വെയ്റ്റ് ഒത്തിരി കൂടുതലായതുകൊണ്ട് തന്നെ ചില സിറ്റുവേഷൻസിൽ നോർമൽ കോൺക്രീറ്റ് അൺഎക്കണോമിക്കലാണ്. അറ്റംപ്റ്റ്സ് ഹാവ് ബീൻ മെയ്ഡ് ഇൻ ദ പാസ്റ്റ് ടു റെഡ്യൂസ് ദ വെയ്റ്റ് ഓഫ് കോൺക്രീറ്റ് ടു ഇൻക്രീസ് ദ എഫിഷ്യൻസി ഓഫ് കോൺക്രീറ്റ് ആസ് എ സ്ട്രക്ചറൽ മെറ്റീരിയൽ. ഇതുകൊണ്ട് തന്നെ കോൺക്രീറ്റിൻ്റെ ഡെഡ് വെയ്റ്റ് കുറയ്ക്കാനായിട്ട് ഒത്തിരി എക്സ്പെരിമെൻറ്റ്സ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ റിസൾട്ടായിട്ടാണ് നമ്മൾ ലൈറ്റ് വെയ്റ്റ് കോൺക്രീറ്റ് ഇൻവെൻറ്റ് ചെയ്യുന്നത്. ദ ലൈറ്റ് വെയ്റ്റ് കോൺക്രീറ്റ് ഈസ് എ കോൺക്രീറ്റ് ഹൂസ് ഡെൻസിറ്റി വേരീസ് ഫ്രം 300 to 1850 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. അപ്പോൾ ലൈറ്റ് വെയ്റ്റ് കോൺക്രീറ്റിൻ്റെ ഡെൻസിറ്റി 300 to 1850 ഇടയ്ക്കാണ്, നോർമലിൻ്റെത് 2200 to 2600 ഇടയ്ക്കാണ്. അപ്പോൾ ഇതാണ് ലൈറ്റ് വെയ്റ്റ് കോൺക്രീറ്റ്. ഇനി എന്താണ് അതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് നോക്കാം. ഇറ്റ് ഹെൽപ്സ് ഇൻ ദ റിഡക്ഷൻ ഓഫ് ഡെഡ് ലോഡ് ആസ് ഇറ്റ്സ് ഡെൻസിറ്റി ഈസ് ഇൻ ദ റേഞ്ച് ഓഫ് 300 to 1850 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇതിന് ഡെൻസിറ്റി കുറവാണെന്ന്, അതുകൊണ്ട് തന്നെ ഡെഡ് ലോഡ് കുറവായിരിക്കും. അടുത്തത് ഇറ്റ് റെഡ്യൂസസ് ദി ഫൗണ്ടേഷൻ കോസ്റ്റ് ആൻഡ് ഇൻക്രീസസ് ദി നമ്പർ ഓഫ് ഫ്ലോർസ് ഓഫ് ബിൽഡിംഗ്. ഫൗണ്ടേഷൻ കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും, അതുപോലെ നമ്പർ ഓഫ് ഫ്ലോർസ് നമുക്ക് ഇൻക്രീസ് ചെയ്യാനായിട്ട് പറ്റും. ഇറ്റ് ഹാസ് ലോവർ ഹൗളേജ് ആൻഡ് ഹാൻഡ്ലിംഗ് കോസ്റ്റ്. അപ്പോൾ ട്രാൻസ്പോർട്ടേഷനും ഹാൻഡ്ലിംഗ് കോസ്റ്റും കുറവായിരിക്കും. ഇൻ ദ ഫ്രെയിംഡ് സ്ട്രക്ചർ ദ ബീം ആൻഡ് ദ കോളംസ് ഹാവ് ടു ക്യാരി ലോഡ്സ് ഓഫ് ഫ്ലോർസ് ആൻഡ് വാൾസ്. അപ്പോൾ ഒരു ഫ്രെയിംഡ് സ്ട്രക്ചർ ആണെങ്കിൽ ബീമും കോളവും ആയിരിക്കും ഫ്ലോറിലും വാളിലും വരുന്ന ലോഡ് എടുക്കുന്നത്. ഈ ഫ്ലോർസ് ആൻഡ് വാൾസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് ലൈറ്റ് വെയ്റ്റ് കോൺക്രീറ്റ്, ദെൻ ഇറ്റ് വിൽ റിസൾട്ട് ഇൻ കൺസിഡറബിൾ എക്കണോമി. അപ്പോൾ നമ്മൾ ഈ കൺസ്ട്രക്ട് ചെയ്യുന്ന ഫ്ലോറും വാളും ലൈറ്റ് വെയ്റ്റ് കോൺക്രീറ്റ് വെച്ച് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ വെയ്റ്റ് കുറവായിരിക്കും. അപ്പോൾ ബീമിനും കോളമിനും ഒത്തിരി വെയ്റ്റ് എടുക്കേണ്ടി വരില്ല. അപ്പോൾ നമുക്ക് എക്കണോമിക്കലായിട്ട് സ്ട്രക്ചർ ഡിസൈൻ ചെയ്യാനായിട്ട് പറ്റും. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക് ഓഫ് ലൈറ്റ് വെയ്റ്റ് കോൺക്രീറ്റ് ഈസ് റിലേറ്റീവ്ലി ലോ തെർമൽ കണ്ടക്ടിവിറ്റി. മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അഡ്വാൻറ്റേജ് ആണ് ലൈറ്റ് വെയ്റ്റ് കോൺക്രീറ്റിന് ലോ തെർമൽ കണ്ടക്ടിവിറ്റിയാണ് ഉണ്ടാവുക. എ പ്രോപ്പർട്ടി വിച്ച് ഇംപ്രൂവ്സ് വിത്ത് ഡിക്രീസിംഗ് ഡെൻസിറ്റി ഇൻ എക്സ്ട്രീം ക്ലൈമറ്റിക് കണ്ടീഷൻ, ഓൾസോ ഇൻ കേസ് ഓഫ് എ ബിൽഡിംഗ് ഹൂസ് എയർ കണ്ടീഷനിങ് ഈസ് ടു ബി ഇൻസ്റ്റാൾഡ്. അപ്പോൾ തെർമൽ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് ഡെൻസിറ്റി ഡിക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ഇമ്പ്രൂവ് ആവുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. ദ യൂസ് ഓഫ് ലൈറ്റ് വെയ്റ്റ് കോൺക്രീറ്റ്
വിത്ത് ലോ തെർമൽ കണ്ടക്ടിവിറ്റി വിൽ റിസൾട്ട് ഇൻ തെർമൽ കംഫർട്ട്. അപ്പോൾ ലൈറ്റ് വെയ്റ്റ് കോൺക്രീറ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് തെർമൽ കണ്ടക്ടിവിറ്റി കുറയ്ക്കാൻ പറ്റും, അതുപോലെ തെർമൽ കംഫർട്ടും നമുക്ക് കിട്ടും. അടുത്ത പോയിൻ്റാണ് ഇറ്റ് ഈസ് ഡ്യൂറബിൾ. ലൈറ്റ് വെയ്റ്റ് കോൺക്രീറ്റ് എന്ന് പറയുന്നത് ഡ്യൂറബിൾ ആയിട്ടാണ് ഉള്ളത്. ഇനി മാനുഫാക്ചറിങ് ഓഫ് ലൈറ്റ് വെയ്റ്റ് കോൺക്രീറ്റ്. ലൈറ്റ് വെയ്റ്റ് കോൺക്രീറ്റ് മാനുഫാക്ചർ ചെയ്യാൻ മെയിനായിട്ട് മൂന്ന് മെത്തേഡ്സാണ് ഉള്ളത്. ബൈ യൂസിങ് ലൈറ്റ് വെയ്റ്റ് അഗ്രിഗേറ്റ്, ബൈ യൂസിങ് ലൈറ്റ് വെയ്റ്റ് അഗ്രിഗേറ്റ്, ബൈ ഇൻട്രൊഡക്ഷൻ ഓഫ് ഗ്യാസ് ഓർ എയർ ബബിൾസ്, അതുപോലെ ബൈ ഒമിഷൻ ഓഫ് സാൻഡ് ഫ്രാക്ഷൻ ഫ്രം ദി അഗ്രിഗേറ്റ്. ഇത് മൂന്നുമാണ് മാനുഫാക്ചറിങ് മെത്തേഡ്സ്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.